ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീട് ഞാൻ കമ്പത്തിൻ്റെ തൊലി കൊണ്ട് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ കമ്പത്തിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കളറിൽ മുക്കിയെടുത്തതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫാൻസി കടകളിലൊക്കെ ഡ്രസ്സിന് മുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ആ കളറ് നമ്മൾ വെള്ളത്തിൽ കലക്കിക്കാണ്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ കമ്പത്തിൻ്റെ തൊലി ഇട്ടുകൊണ്ട് തിളപ്പിച്ചെടുത്തുകൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. നമ്മളിത് വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ചുരുണ്ടുകൊണ്ട് ഒരു ഹാർഡായിട്ട് കയറിയിരിക്കുക. അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് നമ്മൾ വെള്ളം കൊണ്ടൊന്നിങ്ങനെ നനച്ച് കൊടുത്താൽ അതൊന്ന് സോഫ്റ്റായി കിട്ടും. അതിൻ്റെ ചുളിവുകളൊക്കെ മാറി കിട്ടുള്ളൂ. അധിക വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നിങ്ങനെ സ്പ്രേ ചെയ്യണത് പോലെ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതളുകൾ വെട്ടിയെടുക്കുക കേട്ടോ. ഏത് മോഡലിലുള്ള പൂവാണോ ഉണ്ടാക്കാൻ കരുതിയിരിക്കണമെന്ന് വെച്ചാൽ ആ മോഡലിലുള്ള ഇതളുകൾ നമുക്ക് വെട്ടിയെടുക്കാം. പല മോഡലിൽ വേണമെങ്കിൽ ഇതുകൊണ്ട് പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്നിങ്ങനെ നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിങ്ങനെ പെറ്റലിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടും. ഒന്നിങ്ങനെ അറ്റൊക്കെ വളച്ച് കൊടുത്താൽ നമ്മളെങ്ങനെ ചെയ്തത് വെച്ചാൽ ആ രീതിയിൽ തന്നെ അത് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവരും ഒന്നുമില്ല. അതൊന്നും ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അത് ഉണ്ടാവും. ഞാൻ കുറച്ച് പെറ്റൽ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിത് ഈർക്കിളിമ വെച്ചാണ് കേട്ടോ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈർക്കിളി എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. പിന്നെ ഓരോ ഇതളും നമ്മളിങ്ങനെ കെട്ടിയിട്ടെടുക്കണം, അല്ലെങ്കിൽ ഇത് അയിഞ്ഞു പോരും കേട്ടോ. നൂല് വെച്ചിട്ടാണ്, സാധാ നൂല് വെച്ചിട്ട് കെട്ടിയാൽ മതി. നല്ല ടൈറ്റിൽ ഓരോ ഇതളും കെട്ടിയെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പൂവാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഇതളുകൾ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ.
വെച്ച് കട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റിക്ക് പോലെ നമുക്ക് ടാപ്പ് ഉപയോഗിച്ച് കണ്ട് ചുറ്റി എടുക്കാം. ഞാൻ ഇത് ബ്രൗൺ കളറിലെ ടാപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടാപ്പ് വെച്ച് കണ്ട് ഇത് വലിച്ചു കൊടുത്ത് കണ്ട് വേണം കേട്ടോ ചുറ്റി എടുക്കാൻ. എന്നാലും ആ ടാപ്പും ഒരു പശ പോലെ ഉണ്ടാകും. ആ പശ നമുക്ക് ഈ സ്റ്റിക്കുമ്പോൾ പിടിച്ചു കിട്ടുള്ളൂ. അത് വലിച്ചു കൊടുത്ത് കണ്ട് തന്നെ ചെയ്യണം കേട്ടോ. എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പൂക്കൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് വീട് അലങ്കരിക്കാമല്ലോ. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളെല്ലാം നമ്മളിതൊക്കെ ഇതുകൊണ്ടൊക്കെ മനോഹരമായ പല മോഡലിലുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. യാതൊരു കംപ്ലൈൻറ്റും ഒന്നും വരില്ല. കുറേ കാലം ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇത് പൊടി പിടിച്ചാൽ നമുക്കത് ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.